ഭംഗി 360 പറഞ്ഞ പണി പെട്ടെന്ന് ഓർമ്മ വന്നു. ക്യൂബിസം എന്ന് പറഞ്ഞിട്ട് ചിത്രകലയിൽ ഒരു സങ്കേതമുണ്ട്, പാബ്ലോ പിക്കാസോ കൊണ്ടുവന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഒരാളിനെ നമ്മൾ, ഇപ്പൊ ഞാൻ അങ്ങനെ ഈ ഒരു ആംഗിളിൽ കാണുമ്പോൾ ഞാൻ അങ്ങനെ ഇങ്ങനെയാണ് കാണുന്നത്, എന്നാൽ ഇതിൽ നിന്ന് മാറി മറ്റൊരു ആംഗിളിൽ, ചില ആളുകൾ ഫോട്ടോജെനിക്കാണ്, ഏത് ആംഗിളിൽ എടുത്താലും ദേ വിൽ ബി ബ്യൂട്ടിഫുൾ, പക്ഷെ ചില ആളുകളെ പ്രത്യേക ആംഗിളിൽ എടുത്താൽ മാത്രമേ അവർ ഭംഗിയായി വരുള്ളൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് അങ്ങനെ ഞാൻ കാണുന്നത്, ഒരു ആംഗിളിൽ കാണുമ്പോൾ മാത്രമേ ഐ കൻ റീഡ് യു. അത് എന്റെ പെർസ്പെക്റ്റീവ്സും എന്റെ പ്രജുഡിസുകളും വെച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനെ വായിക്കുന്നത്. വെരി നെക്സ്റ്റ് ആംഗിളിൽ നിന്ന് ഞാൻ നോക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, യു ആർ എ ഡിഫറെന്റ് മാൻ. അപ്പൊ അവിടെ ഞാൻ എന്റെ ആംഗിളും മാറ്റുന്നു, അങ്ങയുടെ ആംഗിളും കൂടെ മാറ്റുമ്പോഴത്തേക്കാണ് ഐ തിങ്ക് നമ്മൾ തമ്മിലുള്ള ആ ഒരു എന്താ പറയുക, ഒരു 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 ഇക്വിലിബ്രിയം സ്റ്റേജിലേക്ക് വരുന്നത്. അതില് എനിക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ബി എസ് പി, ഫോർ എക്സാമ്പിൾ എന്റെ കയ്യിൽ ഒരു ആപ്പിൾ ഉണ്ട്, എനിക്കറിയാം ഇതൊരു ആപ്പിൾ ആണെന്ന്. അപ്പോ ഞാനത് ബി എസ് പിനെ കാണിക്കുന്നു, ബി എസ് പി പറയുന്നു ഇല്ല ഇത് ആപ്പിൾ അല്ല ഇതൊരു ഓറഞ്ച് ആണ്. അപ്പോ ഞാനൊരു അൺമൈൻഡ്ഫുൾ ആയിട്ടുള്ള അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഞാനത് കോൺഫ്ലിക്ട് ചെയ്യും, ഇല്ല എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് ആപ്പിൾ ആണ്, എന്തുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഞാൻ പറയും. വേറെ കോൺഷ്യസ്നെസ് മൈൻഡ്ഫുൾനെസ് വരുമ്പോൾ ഒരു ഫോർഗിവ്നെസ് വരുമല്ലോ. അപ്പൊ അവിടെ ഓക്കെ കുഴപ്പമില്ല, ആപ്പിൾ ആണെങ്കിൽ ആപ്പിൾ, അല്ല ഓറഞ്ച് ആണെങ്കിൽ ഓറഞ്ച്, എനിക്കിത് ആപ്പിൾ എന്ന് മനസ്സിലാവുന്നുണ്ട്, ഓറഞ്ച് ആണെങ്കിൽ ബി എസ് പിക്ക് ഓറഞ്ച് ആണെങ്കിൽ ഓറഞ്ച്, ഒരു ദിവസം മനസ്സിലാവും ഇത് ആപ്പിൾ ആണെന്ന്. അപ്പോഴേക്കും നോക്കാം. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫോർഗിവ്നെസ്, ഗ്രേറ്റ്ഫുൾനെസ്, അക്സെപ്റ്റൻസ്, അതൊരു ടോട്ടൽ എന്താ പറയുക ഒരു റെക്കഗ്നേഷനിലേക്ക് പോവുകയാണ് അല്ലേ, ഒരു അങ്ങും ഞാനും യഥാർത്ഥത്തിൽ ഒന്ന് തന്നെയാണ് എന്നുള്ളത്. ഒന്ന് തന്നെയാണ് പക്ഷെ നിങ്ങളുടെ ഈ കണ്ടീഷൻ മൈൻഡാണ് മറ്റേ ആൾക്കാരെ അത് പ്രിവെന്റ് ചെയ്യാം, അവരെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു ദിവസം അവരുടെ കണ്ടീഷൻ മൈൻഡ് അവർ മനസ്സിലായിക്കോട്ടെ, എന്നാലേ നമുക്ക് പിന്നെ ആ ഒരു വൺനെസ്. അതെ, വൺനെസ് എന്നുള്ള കാര്യം ഒരു ബ്യൂട്ടിഫുൾ വേർഡ് ആണല്ലോ, ബി എസ് പി സാറിന് അറിയാം ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വേർഡ് വൺനെസ് എന്ന്. ആ വൺനെസ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോ എനിക്കും വേറെ ഒരാൾക്കും അല്ലെങ്കിൽ പിന്നെ ഈവൻ അനിമൽസ് പ്ലാന്റ്സിനും എല്ലാം ആ ഒരേ എനർജിയാണെന്നുള്ളത് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും, അത് ഫീൽ ചെയ്യാൻ പറ്റും. അത് ആർട്ടിഫിഷ്യൽ ആയിട്ടല്ല, കൾട്ടിവേറ്റ് ചെയ്തതല്ല, നമുക്ക് തന്നെ അത് ഉൾക്കൊള്ളാൻ പറ്റും, ഉൾക്കൊള്ളാൻ പറ്റും. തിയററ്റിക്കലി പറയുന്നുണ്ട് വാട്ട് എവർ വി സീ അറൗണ്ട് അസ് ആർ ദി ഡിഫറന്റ് മാനിഫെസ്റ്റേഷൻസ് ഓഫ് ദി സെയിം പൊട്ടൻഷ്യൽ, പക്ഷെ നമ്മൾ അത് റിയലൈസ് ചെയ്യുന്നില്ല, നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞൊരു കാര്യം തന്നെ ആളുകള് അത് മനസ്സിലാക്കി തുടങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഫെനറ്റിക് ആയിട്ടുള്ള പല കാര്യങ്ങളും അവിടെ അലീവിയേറ്റ് ചെയ്യുക. ഓ പിന്നെ പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും, യു കൻ കോൾ ഇറ്റ് ആസ് ജീസസ്, യു കൻ കോൾ ഇറ്റ് ആസ് അല്ലാഹ്, ഓർ യു കൻ കോൾ ഇറ്റ് ആസ് കൃഷ്ണ, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പൊ അങ്ങ് പറഞ്ഞ പോലെയാണ്, അങ്ങയുടെ കയ്യിൽ ഇരിക്കുന്ന ആപ്പിൾ ഞാനതിനെ ഓറഞ്ച് എന്ന് പറയുന്നു, വേറൊരാൾ വേറെ, പക്ഷെ അബ്സല്യൂട്ട്ലി ഇതെല്ലാം ഒന്നാണെന്ന്, സബറ്റോമിക് തലങ്ങളിൽ ഇതെല്ലാം ഒരു സാധനമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റി കഴിഞ്ഞാൽ അതെ, ഈ വേൾഡ് എന്ന് വെച്ചാൽ ഫുൾ ഓഫ് ജോയ്. അബ്സല്യൂട്ട്ലി, അബ്സല്യൂട്ട്ലി, അതാണ് നമ്മള് മെയിൻ ആയിട്ട് ഈ സ്കൂളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു കാര്യം. പക്ഷെ അത് പ്രോബ്ലം എന്ന് വെച്ചാൽ ആരും അത് പറയുന്നില്ല, സ്കൂളിലോ അല്ലെങ്കിൽ അച്ഛൻ അമ്മമാർക്ക് അറിയുന്നില്ല, അതുകൊണ്ടാണല്ലോ അവരും പിന്നെ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നത്, അവർ ഡൗൺലോഡ് ചെയ്താണ് നമ്മളും ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ആ ഒരു കോൺഷ്യസ്നെസ്, അവയർനെസ്, മൈൻഡ്ഫുൾനെസ് കിട്ടിയതിന്റെ ശേഷം നമുക്ക് നമ്മളുടെ കുട്ടികളോട് ഒരു സർക്കിറ്റ് ബ്രേക്കർ ആവാൻ പറ്റുമോ എന്നാണ് ഞാൻ പിന്നെ ആലോചിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സ്കൂൾസിലും കോളേജിലും ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നത്. ആ ചെറിയ ഏജിൽ തന്നെ അവർക്ക് ആ ചെറിയ വിത്ത്, സീഡ് അങ്ങോട്ട് പാകി കൊടുത്താൽ ഇങ്ങനെ ഒരു സഫറിങ്ങിൽ വരുമ്പോൾ ആ ഒരു ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഇതങ്ങോട്ട് പൊട്ടി ജർമിനേറ്റ് ചെയ്യും എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് അത് ചെയ്യുന്നത്. തീർച്ചയായും തീർച്ചയായും. നമുക്ക് അങ്ങനെയുള്ള ഒരുപാട് സ്റ്റോറീസ് ഉണ്ട് ആക്ച്വലി. കാരണം വെച്ചാൽ നമ്മുടെ ഗുരുകുല വിദ്യാഭ്യാസം ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ആണ്. ശരിയാണ്, അതിനെ ചലഞ്ച് ചെയ്യാൻ ഇതുവരെ ഒന്നും വന്നിട്ടില്ല. ശരിയാണ്. അപ്പൊ അവിടെ തന്നെ നമ്മൾ ഗുരുവിന്റെ അടുത്ത് ചെല്ലുമ്പോൾ കേട്ടിട്ടുണ്ട് ഉണങ്ങിയ ഒരു കമ്പ് കൊണ്ട് ആണ് വിദ്യാർത്ഥി പോകുന്നത്. ഇപ്പോഴും കൊണ്ടുപോകുന്നുണ്ട് വലിയ കമ്പും തടിയായിട്ട്. അപ്പൊ അത് കൊണ്ടുപോയിട്ട് ഈ അതിന്റെ മുമ്പിലുള്ള ഈ അഗ്നികുണ്ഡത്തിൽ സമർപ്പിക്കുമ്പോൾ അത് ഭസ്മമായിട്ട് മാറുന്നു. അതിന്റെ ഗുരു ഈ ഭസ്മം എടുത്തിട്ട് കുട്ടിക്ക് കൊടുത്തിട്ട് പറയുന്ന ഭസ്മാന്റെ ശരീരം, യുവർ ബോഡി ഈസ് ഗോയിങ് ടു ബി ടേൺഡ് ടു ആഷസ്. അപ്പൊ അത് അബ്സല്യൂട്ട് ആയിട്ടുള്ള നോളജ് ആണ്, എന്റെ ശരീരത്തിന്റെ ഏറ്റവും അവസാനത്തെ സ്ഥിതി ഇതാണ്. ശരിയാണ്. ഏറ്റവും ആ ഒരു ഗ്രേറ്റ് നോളജ് കുട്ടിക്ക് കിട്ടിക്കഴിയുമ്പോൾ അപ്പൊ അയാളുടെ ഉള്ളില് there is sprouts of something. Absolutely. അപ്പൊ ആ ഒരു ഗ്രേറ്റ് അവയർനെസ് കൊടുത്തിരുന്ന ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു കൾച്ചർ ആയിരുന്നു നമ്മുടെ കൾച്ചർ, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് മാറിപ്പോയി. ആൻഡ് ഓഫ് കോഴ്സ് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ ആവശ്യമുണ്ട്. അതെ അതെ. ഫോർ ഫങ്ഷനിങ്. പക്ഷെ ബേസിക് ആയിട്ടുള്ള ആ ഒരു കാര്യം, പിന്നെ ലൈഫ് സ്കിൽ, ഈ കണ്ടീഷൻഡ് ആയിട്ടുള്ള ആ ബിഹേവിയേഴ്സ്, എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല എന്നുള്ളത് ആരും അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല, വിച്ച് ഇസ് അബ്സല്യൂട്ട്ലി നെസസറി. അപ്പോൾ
അങ്ങനെയുള്ളൊരു ഒരു പിന്നെ അറിവ് കോളേജോ അല്ലെങ്കിൽ ടീച്ചേഴ്സോ പേരൻസോ കൊടുക്കുവാണെങ്കിൽ മിക്കവാറും ഈ കുട്ടികൾ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ പിയർ പ്രഷർ അല്ലെങ്കിൽ മറ്റേ ഡ്രഗ്സ് ആൽക്കഹോൾ സൂയിസൈഡ് ഇതിലൊന്നും അങ്ങോട്ട് പോവില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഇവരെല്ലാം ജസ്റ്റ് ലൈക്ക് ആറ്റം ബോംബ്സ് പോലെയാണ്, പ്രഷർ കുക്കേഴ്സ് പോലെയാണ് കുട്ടികൾ. അവർക്ക് എന്താണ് നെക്സ്റ്റ് മൊമെന്റ് എന്താണെന്ന് നമുക്ക് അറിയില്ല. കൺഫ്യൂഷൻ, നമ്മൾ കൊടുക്കുന്ന പ്രഷർ അത്രയ്ക്ക് കൂടുതലാണ്. എനിക്കൊന്ന് അതുകൊണ്ടായിരിക്കും ഓൾഡ് ഏജ് ഹോമുകൾ കൂടുന്നതിന്റെ ഒരു മറുസൈഡാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരന്റ്സിനെ കൊണ്ടുവന്ന് ഇങ്ങനെ തള്ളിക്കളഞ്ഞിട്ട് പോകണം. അതിന് കാരണം ഈ ഒരു ബോണ്ടേജ് അവിടെ ഇല്ലാതാവുകയാണ്. തീർച്ചയായും തീർച്ചയായും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. കാരണം നമ്മൾ അതിനെ കൊണ്ട് തള്ളിക്കളയുന്ന ആളുകൾ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അതിന് മറുവശമുണ്ട്. കാരണം അവര് ശരിക്കും നർച്ചർ ചെയ്യേണ്ട സമയത്ത് അല്ലെങ്കിൽ അവര് കെയർ ചെയ്യേണ്ട സമയത്ത് നമ്മൾ അത് കൊടുത്തു തന്നെ ഇരിക്കണം എന്നാണ്. അപ്പൊ വേൾഡ് വൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് ഉണ്ട്. നമ്മൾ മൂന്ന് പ്ലാന്റ്സിനെ വെച്ചിട്ട് ഈ മൂന്നിനും സെയിം ഫിസിക്കൽ കണ്ടീഷൻസ് കൊടുക്കും, സെയിം സൺലൈറ്റ്, സെയിം വാട്ടർ, ഇതെല്ലാം. പക്ഷെ ഒന്നിനോട് നമ്മൾ വളരെ സ്നേഹത്തോടെ എല്ലാ ദിവസവും പോയിട്ട് അഫർമേഷൻസ് കൊടുക്കുന്നു, ഒന്നിനെ നമ്മൾ ഭയങ്കരമായിട്ട് കേഴ്സ് ചെയ്യുന്നു, ഒന്നിനോട് നമ്മൾ ന്യൂട്രൽ ആയിട്ടൊന്നും ചെയ്യുന്നില്ല. ഈ മൂന്നിന്റെയും റിസൾട്ട് മൂന്ന് തരത്തിലായിരിക്കും. ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്ന ഒരു സാധനം ഏറ്റവും നന്നായിട്ട് ഇതായി വരും. കേഴ്സ് ചെയ്യുന്നത് അതിങ്ങനെ ഉണങ്ങി ഇങ്ങനെ ഇങ്ങനെ നിൽക്കും. ന്യൂട്രലായിട്ടുള്ളത് ന്യൂട്രലായിട്ട് പോയി എന്ന് പറയുന്നത് പോലെയാണ് എ പാരന്റ് ഷുഡ് ബി എ ഗ്രേറ്റ് പ്രൂണർ. അതേമാതിരി നോക്കുവാണെങ്കിൽ ബി എസ് പി ഒക്കെ കുട്ടികൾ ജനിക്കുമ്പോഴേ അവരുടെ മുഖത്ത് ഫുള്ളും ജോയും അതേമാതിരി എനർജിയും ആ ദൈവീകം കാണാൻ പറ്റുമല്ലോ. അതിന്റെ ശേഷമാണല്ലോ ഒരുത്തൻ കള്ളനോ അല്ലെങ്കിൽ ഒരുത്തൻ പിന്നെ മേഡറോ ഒക്കെ ആവുന്നത്. അപ്പൊ നമ്മളെ സൊസൈറ്റി ആണല്ലോ അത് പിന്നെ ആ ഒരു സാഹചര്യം ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നത്. അപ്പോ ആസ് ചിൽഡ്രൻ വി ആർ ഓൾ ബ്യൂട്ടിഫുൾ ബീയിങ്സ്. അതിനുശേഷം ആ സൊസൈറ്റിയിലെ കണ്ടീഷൻഡ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് മാത്രമാണ് നമ്മൾ ഓരോരാൾ മാറ്റിയെടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഇത് ആരും പറഞ്ഞു തരാനോ അല്ലെങ്കിൽ എവിടെയോ ബുക്സിലൊക്കെ എഴുതിയിട്ടുണ്ട്, പക്ഷെ അതിനുള്ള സമയമോ ആർക്കും ഇല്ല. നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ജീവിതം. ചില ആൾക്കാർക്ക് എൻ്റെ മാതിരി ഒരു ചെറിയൊരു ഒരു ട്രോമ വരുമ്പോഴേ ഓ ഒരു അവേക്കനിങ് വരുന്നു. പക്ഷെ ആ അവേക്കനിങ്ങിൽ തിരിച്ച് പോകാനുള്ള ചാൻസസ് ഉണ്ട്, തിരിച്ച് അതിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ ഞാനതിൽ പിടിച്ചു നിന്നു, പിടിച്ചു നിന്ന് അന്ന് മുതൽ ഒരു 21 ഇയേഴ്സ് ആയിട്ട് ഇതിങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ ആ ഒരു ജേണിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇത് ശ്വാസം വിടുന്നത് വരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഈസ് കോൺസ്റ്റന്റ്ലി അവെയർ ഓഫ് ദിസ് കണ്ടീഷൻ. വേണ്ടുന്ന സമയത്ത് ഉപയോഗിക്കും, വേണ്ടാത്ത സമയത്ത് മാറ്റി വെക്കും. ആൻഡ് ഇതിനെ അങ്ങോട്ട് ആക്കും. ഇത് വെച്ചാൽ കാര്യങ്ങൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കും. നടക്കുന്ന സമയത്ത് നടക്കും, ഇല്ലെങ്കിൽ നടക്കില്ല, കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെയാണെങ്കിൽ ഇതെന്തുകൊണ്ട് നടന്നില്ല, നടക്കണമായിരുന്നു എന്നുള്ള ആ ഒരു പോയിസൺ നമ്മൾ വെറുതെ ആങ്കറോ അല്ലെങ്കിൽ വെറുതെ നമ്മളെ ബോഡിയിലേക്ക് കുത്തിച്ചേർക്കും. അപ്പോഴാണ് നമ്മൾ പിന്നെയും ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരുന്നത്. ഫോൾട്ടി തോട്ട്സ് എന്താണ് ക്രിയേറ്റ് ഡിസീസസ് എന്ന് പറയും. പിന്നെ തീർച്ചയായും നമ്മൾ സപ്രസ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം തന്നെ ഒരു ദിവസം അത് പുറത്ത് വരും, വേറെ രൂപത്തിലേക്ക് വരുന്നതാണ്. അപ്പൊ ഈ ലേഡീസിന് സാധാരണ ട്യൂമേഴ്സ് വരുന്നതിന് കാരണം ഇമോഷൻസ് ആണ്. അതാണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളെ ഇവിടുന്ന് വരുന്ന മെസ്സേജ് ഉണ്ടല്ലോ, ഈ മെസ്സേജ് ഓഫ് സ്ട്രെസ്സും അല്ലെങ്കിൽ ആങ്കറും ആങ്സൈറ്റിയാണ് ഹോൾ ബോഡിയിലെ കൂടെ ഈ പിന്നെ ന്യൂറോൺസ് ഇങ്ങനെ പാസ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള ഈ ബോഡിയിൽ അബൌട്ട് 100 ട്രില്യൺ സെൽസ് അപ്രോക്സിമേറ്റ്ലി. അപ്പോൾ ആ ഈ 100 ട്രില്യൺ സെൽസും നമ്മൾ അണ്ടർ ദ പമ്പാണ്, ഇങ്ങനെ കോൺസ്ട്രിക്ട് ചെയ്ത് ഇങ്ങനെ പമ്പ് ഇങ്ങനെ വിശേഷിക്കുന്ന നിൽക്കുകയാണ്. അപ്പോൾ അവർക്ക് ശരിക്കും ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല, കാൽഷ്യം ഫ്ലോ ഇല്ല, മഗ്നീഷ്യം ഫ്ലോ ഇല്ല, സോഡിയം ഫ്ലോ ഇല്ല. അപ്പോൾ ദർ ഇസ് ദിസ് അണ്ടർ ദ പമ്പ്. വേറാസ് ഈ മൈൻഡ്ഫുൾനെസ് സ്റ്റേറ്റിൽ അപ്പോഴാണ് സെൽസ് ഒക്കെ ആ ജീവിക്കാൻ തുടങ്ങുന്നത്. റിലീസ് ചെയ്തിട്ട് ഓക്കെ നൗ കാൽഷ്യം ഉണ്ടോ, ഓക്കെ പമ്പ് സം കാൽഷ്യം ടു മീ, സോഡിയം അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ സെൽ സിഗ്നലിംഗ് എന്ന് പറയുന്നത് ബയോളജി ആയതുകൊണ്ട് സെൽ സിഗ്നലിംഗ് എന്ന് പറയും. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഫുള്ളി എല്ലാവും അത് മുഖത്തും കാണാൻ പറ്റും, പുറത്ത് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പൊ മുഖത്ത് നോക്കിയാൽ സൾക്കിയ ഉണ്ടാവും, എപ്പോഴും നോക്കിയാലും ആ ഒരു തോട്ട് പ്രോസസ്സും ആങ്സൈറ്റിയും സ്ട്രെസ്സും എന്നോട് സംസാരിക്കണ്ട, എന്നോട് തൊടണ്ട, എന്നോട് എന്നെ വിട്ട് അങ്ങനെയുള്ള. വേറെ ഇതാണെങ്കിൽ യു ആർ മോർ എക്സ്പാൻഡിങ്, ഇത് കൺസ്ട്രക്ടിങ്. The monk who sold his Ferrari ആണ് ഈ പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് ഓർമ്മ, റോബിൻ ശർമ്മയുടെ ബുക്കിൽ അത് ഇതുപോലെയാണ്. സോ ഹീസ് ഹാവിങ് എ ഫെറാറി, സോ മെനി തിങ്സ് ആർ ദേർ. പക്ഷേ ഈ പറഞ്ഞ ഒരു അബ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു ജോയ് ഇല്ല, ഒരു മൊമെന്റിന്റെ ആ ഒരു ഫുൾഫിൽനെസ് ഇല്ല. അബ്സല്യൂട്ട്ലി ഇത് കിട്ടിയാൽ തന്നെ ഒരു ഒരു മൊമെന്റ് കിട്ടിയാൽ ഗ്രേറ്റ് എക്സാമ്പിൾ ആണ് ഈ ഒരു കാര്യം. എന്ന് വെച്ചാൽ എപ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സംഗതി എന്ന് വെച്ചാൽ
സോ ജസ്റ്റ് ലൈക്ക് ഒരു സീറോ ലൈറ്റർ എടുത്ത് ഇങ്ങനെ കത്തിക്കുന്നു. അതെ അതെ, എക്സാക്ട്ലി.